നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ടു ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് മെട്രിക്സ് മെത്തഡ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, 5x plus 2y is equal to 4 എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 7x plus 3y is equal to 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാം, സിസ്റ്റം ആൻസർ എഴുതാം. ആൻസർ, ദ സിസ്റ്റം ക്യാൻ ബി എക്സ്പ്രസ്ഡ് in matrix form. അതായത് ഈ തന്നിരിക്കുന്ന സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. വേർ എ എന്ന് പറയുന്നത് എന്താണ്, വേർ എ ഇസ് ഈക്വൽ ടു, നമ്മൾ എന്താ ചെയ്യാം, ഈ വേരിയബിൾസുകളുടെ കോഫിഷ്യൻ്റ് ആണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്, എ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എന്താ വരാം, 5 2 7 3. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 5. ആൻഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സും വൈ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ദെൻ എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഇൻവേഴ്സ് അല്ല, എക്സ് എന്ന് പറയുന്നത് എന്താണ്, എ ഇൻവേഴ്സ് ഓഫ് ബി ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എ ഇൻവേഴ്സ് ഓഫ് ബി ആണ്. രണ്ട് ഭാഗം നമ്മൾ എന്താ ചെയ്യുന്നത്, എ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. അതായത് എ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ രണ്ട് ഭാഗത്ത് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എന്ത് വരും, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് വരും അല്ലേ. കാരണം എന്താണ്, 1 ആയിരിക്കും. നമ്മുടെ മെട്രിക്സിന്റെ കേസ് എന്താ പറയാ, ഐ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്, എ ഇൻവേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ എ ഇൻവേഴ്സ് വേണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്താ വരുന്നത്, 15 മൈനസ് എന്ത് കിട്ടുക, 14 എന്നാണ് കിട്ടുക. അതായത് 1 ≠ 0 ആണ്. ദെർഫോർ എ ഇസ് നോൺ സിംഗുലർ. അപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് നോൺ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വി നോ ദാറ്റ് എന്താണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അഡ്ജോയിന്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം എന്താ അറിയണം, നമുക്ക് ഫാക്ടർ മെട്രിക്സ് അറിയണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാ പൊസിഷനിലുള്ള കോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അതായത് C11 എന്ന് പറയുന്നതായിരിക്കും -1 raised to 1 plus 1. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പൊസിഷനാണ് ഹെഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, 3 എന്നാണ് വരുന്നത്. അതായത് ഇന്ന് വരും, വെറും 3 എന്ന് വരും. C12 എന്ന് പറയുന്നത് എന്താണ്, -1 raised to എന്താണ് വരിക, 1 plus 2. അതായത് ഈ പൊസിഷനിലുള്ള റോയും കോളം ഹൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 7 വരും. അതായത് -7 എന്നാണ് കിട്ടുക. ഇനി C21 എന്ന് പറയുന്നത് എന്താണ്, -1 raised to 2 plus 1. ഈ പൊസിഷനിൽ നിൽക്കുന്ന കോലം അതേപോലെ നമുക്ക് ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 2 വരും. അതായത് എന്ത് വരും, -2 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടാം അല്ലേ. ആ പിന്നെ C22 എന്ന് പറഞ്ഞാൽ എന്താണ്, -1 raised to 4. അതായത് എന്തിനെയാണ്, 1 തന്നെയാണ് വരിക. അപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുന്ന കോലം നമുക്ക് ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, 5 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫാക്ടേഴ്സ്, അപ്പോൾ C11 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പൊസിഷനിലുള്ള കോലം റോ ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം C12 എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിലുള്ള കോലം റോ ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -7 കിട്ടും. പിന്നെ എന്താ പറയുക, -2 കിട്ടും. പിന്നെ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഫാക്ടർ മെട്രിക്സ് എഴുതാം. അപ്പോൾ ഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 -7 -2 5 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ കിട്ടിയത് ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, അഡ്ജോയിന്റ് ആണ് വേണ്ടത്. അപ്പോൾ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ കോഫാക്ടർ മെട്രിക്സ്, അതായത് എന്താണ്, കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അതായത് അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ട്രാൻസ്പോസ് ഓഫ് എന്താണ്, കോഫാക്ടർ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്, അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന് എന്ത് കണ്ടുപിടിക്കാം, ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതായത് എന്താ പറയുക, 3 മൈനസ് 2
minus 7, 5 mm. നമുക്കറിയാം ഈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ അഡ്ജോയിന്റ് ഈ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അഡ്ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 3 മൈനസ് 2 മൈനസ് 7 5 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതാണ് നമ്മൾ എന്തെന്ന് കിട്ടിയത്, എ ഇൻവേഴ്സ് എന്ന് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ബി ആണ്. അപ്പം എ എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു 3 മൈനസ് 2 മൈനസ് 7 5 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? 4 5. അപ്പൊ അത് സോൾവ് ചെയ്യും. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 3 ഇൻറ്റു 4 പ്ലസ് മൈനസ് 2 ഇൻറ്റു 5 മൈനസ് 7 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 5. അതായത് 12 മൈനസ് 10 ഇവിടെ എന്താ വരാം? മൈനസ് 28 പ്ലസ് 25 വരും. അതായത് 2 എന്ത് വരും? മൈനസ് 3 വരും. അപ്പൊ ഇതായിരിക്കും നമുക്ക് എന്ത് കിട്ടാം? നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. താങ്ക് യു.